കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു ഞായറാഴ്ച തൊഴിലാളി. ഇടയ്ക്ക് പെയ്ത മഴയിൽ നനയാതെ സി പി എമ്മിലേക്ക് കയറിയിരുന്നു. അവിടെ പക്ഷേ ഈ പണിയൊന്നും നടക്കാതെ പോയി. അതോടെ തിരികെ കോൺഗ്രസിലേക്ക്. ഇപ്പോൾ ഞായറാഴ്ച മാത്രമല്ല അവധി ദിനങ്ങളും നോക്കി പണിയെടുക്കുന്നുണ്ട് കോൺഗ്രസുകാരുടെ സ്വന്തം ചെറിയൻ ഫിലിപ്പ്. ഇപ്പോഴിതാ പുതിയൊരു സ്വയംകൃത വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം നിരസിച്ചയാളെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ഇനി കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് തോന്നലാണ് ചെറിയൻ ഫിലിപ്പിന് ഇപ്പോൾ ഉള്ളത്. ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക വേളയിൽ തന്നെ ഓർമ്മയിൽ തെളിഞ്ഞ ചില ചരിത്ര വസ്തുതകൾ കുറിച്ചെന്ന് മാത്രം എന്നൊരു അടിക്കുറിപ്പ് കൂടി അതിനിട്ടിട്ടുണ്ട് ചെറിയൻ ഫിലിപ്പ്. ആരും പറയാത്തൊരു കഥ, ഇപ്പോൾ എന്തിനാണോ ചെറിയൻ ഫിലിപ്പ് വിളമ്പുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. 95 കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചെങ്കിലും അന്ന് ഉമ്മൻചാണ്ടി നിരസിച്ചു എന്നാണ് ചെറിയൻ ഫിലിപ്പ് ഇപ്പോൾ പറയുന്നത്. തീർന്നില്ല, തന്റെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ അറിയിച്ചതോടൊപ്പം എ കെ അണ്ണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി. അത് ഉമ്മൻചാണ്ടിയുടെ മഹാത്യാഗമാണെന്ന് വരുത്തി തീർത്തിട്ട് എന്തോ കാര്യമായി നേടാനുണ്ട് ചെറിയൻ ഫിലിപ്പിന്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ. ചെറിയൻ നിർത്തുന്നില്ല, ഉമ്മൻചാണ്ടി പോലും പറയാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എ കെ ആന്റണി താൻ മുഖ്യമന്ത്രി ആകില്ല എന്ന കടുത്ത നിലപാടാണ് ആദ്യം മുതൽക്കേ സ്വീകരിച്ചത്രേ. ആന്റണിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വിജയ് കുര്യനെയും തന്നെയും ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത്രേ. ഇപ്പോൾ മനസ്സിലായില്ലേ ആന്റണിക്കൊപ്പമാണ് തന്റെ ഇപ്പോഴത്തെ സ്ഥാനമെന്ന് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെറിയ ഫിലിപ്പ്. 78 എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടുത്ത മന്ത്രിസഭയിൽ അംഗമാകാൻ ആന്റണി ആവശ്യപ്പെട്ടു. പക്ഷേ ഉമ്മൻചാണ്ടി വഴങ്ങിയില്ലെന്ന് ചെറിയൻ പറയുന്നു. 80 നയനാർ മന്ത്രിസഭയിൽ അംഗമാകാൻ ഉമ്മൻചാണ്ടി വീണ്ടും വിസമ്മതിച്ചു. തുടർന്നാണ് പി സി ചാക്കോ മന്ത്രിയായത്. 81 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ ബദൽ മന്ത്രിസഭ, അതിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 82 തെരഞ്ഞെടുപ്പിന് ശേഷം വലരവിക്ക് വേണ്ടി മന്ത്രിപദം ഒഴിഞ്ഞുകൊടുത്തു. 95 2001 മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിയോട് മുഖ്യമന്ത്രി എ കെ ആന്റണി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തയ്യാറായില്ല എന്ന് ചെറിയൻ വീണ്ടും പറയുന്നു. 2004 എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ തന്റെ പിൻഗാമിയായി സോണിയാഗാന്ധിയോട് ആന്റണി നിർദ്ദേശിച്ചതും ചാണ്ടിയുടെ പേരാണ്. എന്തായാലും ചെറിയൻ അവിടെ നിർത്തിക്കളഞ്ഞു. കാരണം പിന്നീട് അങ്ങോട്ട് LDFനൊപ്പമായിരുന്നു ചെറിയാന്റെ യാത്ര. അതുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ആന്റണിയുടെ കാര്യങ്ങളൊന്നും ചെറിയ ഫിലിപ്പിനെ അറിയാനായില്ല. അല്ലെങ്കിൽ സോളാർ കേസും കെ എം മാണിയെ എങ്ങനെയാണ് കുടിക്കിയത് ഇതൊക്കെ വ്യക്തമായി ചെറിയ ഫിലിപ്പ് പറഞ്ഞത് തന്നെ. ഇനി എ കെ ആന്റണിയും പി ജെ കുര്യനും ഒന്നും ഈ ചെറിയാന്റെ വെളിപ്പെടുത്തലോട് ഒട്ടും വിയോജിക്കില്ല. കാരണം അവർക്കതിനുള്ള സമയവുമില്ല. എന്തായാലും ഈ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷികത്തിൽ ഉമ്മൻചാണ്ടി ഒരു മഹാത്യാഗം ചെയ്തു എന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിലെ ആരും അറിയാത്തൊരു കഥ, അത് എ കെ ആന്റണി പോലും പറയാത്തൊരു കഥ, ആ കഥയെടുത്ത് ചെറിയൻ ഫിലിപ്പ് ഇപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ചെറിയൻ ഫിലിപ്പിന് കോൺഗ്രസ്സുകാരെ, സുധാകരനെ, ചെന്നിത്തലയെ, വി ഡി സതീശനെ ഒക്കെ അറിയിക്കണം, ഞാനിവിടെ ഉണ്ട്, ഞാനാണ് എ കെ ആന്റണിക്കൊപ്പം, എ കെ ആന്റണി കഴിഞ്ഞ ശേഷവും ഞാനാണ് എടുത്ത മുതിർന്ന കോൺഗ്രസ് നേതാവ്. ആ ഒരു തോന്നൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ധാരണ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ചെറിയ ഫിലിപ്പ് എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടുന്നതും ഇത്തരം വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.